അമ്മ ഇത് എങ്ങോട്ട് പോവാ? അമ്മ കടയിലേക്ക് മറ്റു പോവാണോ? അത് ഞാൻ നിന്റെ അനുവാദം ചോദിച്ചിട്ടേ പോകൂ. അമ്മ കാര്യം പറ. ഞാനൊന്ന് ചന്ദ്രോത്തേക്ക് പോയാലോ എന്ന് വിചാരിക്കുക. ചന്ദ്രോത്തേക്ക്? ഇനിയും അടുക്കള പടിക്കന്നെ ഇറങ്ങിയതാണോ? പോകാം മോനെ. നാണോ ഇല്ല അമ്മയ്ക്കിത് പറയാൻ? സ്വന്തം പേരെ കുഞ്ഞിനെ കൊന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് ദാസിപ്പണിക്ക് പോവാൻ? ഈ മുറ്റത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഇവിടെ എങ്ങാനും കെട്ടിയിടും. അമ്മേ, നിങ്ങളാ പ്രഭാവതിയുടെ വേറൊരു പതിപ്പ. സ്വന്തം മകനോടോ മരുമകളോടോ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ല. കൂറ് മുഴുവൻ ആ രാക്ഷസിയോടാ മോനെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ ചിന്തിക്കാൻ തോന്നി? നിങ്ങളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ചെന്നവരുടെ തലയെടുത്തേനെ. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ മുഖത്ത് നോക്കി ചന്ദ്രോത്തേക്ക് പോകുന്നു എന്ന് പറയാ? പ്രഭകുഞ്ഞു വിളിച്ചിരുന്നു. ഓഹോ, ഇതിന്റെ ഇടയിൽ അതൊക്കെ നടന്നോ? വിളിച്ചിട്ട് സംഭവിച്ചതിനെല്ലാം ക്ഷമയും പറഞ്ഞു. അങ്ങോട്ട് ചെല്ലണമെന്ന് പ്രഭകുഞ്ഞു പറഞ്ഞു. ഓ, പ്രഭകുഞ്ഞ് വിളിച്ച് ക്ഷമ പറഞ്ഞതോടെ ബാല്യക്കാരിക്ക് സ്വർഗം കിട്ടിയത് പോലെ ആയല്ലേ? പ്രഭകുഞ്ഞ് മാപ്പ് പറയാന്ന് വെച്ചാ പിന്നെ 50 ജന്മം കൊണ്ട് കിട്ടാവുന്ന സുഹൃതമല്ലേ കിട്ടാൻ പോകുന്നത്? പൊന്നുതമ്പുരാട്ടിയായ പ്രഭകുഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത് തന്നെ ജന്മപുണ്യം. അപ്പൊ പിന്നെ ക്ഷമയും കൂടി ചോദിച്ചാലോ? ഉടലോടെ സ്വർഗത്തേക്ക് പോകുന്ന എഫക്ട്. അമ്മ അവരുടെ തന്ത്രങ്ങളിലേക്ക് വീഴാൻ പോവല്ലേ? നിങ്ങളെ എങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കുക അതാണ് അവരുടെ മനസ്സിൽ. അമ്മ അവിടെ പോയി കഴിഞ്ഞാ പിന്നെ അവര് വിജയിച്ചു, പിന്നെ നമ്മുടെ വാദങ്ങൾ എവിടെയെങ്കിലും നിലനിൽക്കോ? അവര് കുറ്റക്കാരിയാണെങ്കിൽ നിന്റെ അമ്മ അങ്ങോട്ട് പോവോ? കുഴപ്പം നിങ്ങളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിച്ച് അവർക്ക് കൈ കഴുകണം. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലേ അമ്മേ? ആന്റി, ഇനി ഒരിക്കലും അങ്ങോട്ട് പോവരുത്. എന്നേക്കുമായിട്ട് പോവരുതെന്ന് ഞാൻ പറയുന്നില്ല. നാളെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ലല്ലോ. പക്ഷേ കുറെ കാലത്തേക്ക് ആന്റി അങ്ങോട്ട് പോവരുത്, അത് ശരിയല്ല. ഇനി അഥവാ അമ്മ അങ്ങോട്ട് പോയാ പിന്നെ ഇങ്ങോട്ട് വരണ്ട. മുരളീട്ടാ, ആന്റി കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് ആന്റി ഓർത്തില്ല. പ്രഭ എന്നെ വിളിച്ചപ്പോ ചെല്ലാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോ ആന്റിക്ക് മനസ്സിലായി. ചന്ദ്രോത്തേക്ക് ജോലിക്ക് വാ മുട്ടി നിൽക്കുന്നു. നിർത്തനാ. ഞാൻ എന്തിനാ നിർത്തുന്നേ? ദേവികമോള് പറഞ്ഞത് അതിന്റെ ശരി. പ്രഭകുഞ്ഞ് വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് അങ്ങ് പോയേക്കാന്ന് കരുതി. അതൊന്നും പ്രഭകുഞ്ഞ് ചെയ്തൊന്നും ശരിവെക്കാൻ വേണ്ടിട്ടല്ല. എന്തോ അങ്ങനെ ഒരു തോന്നല്. പിന്നെ ശമ്പളം കിട്ടുമല്ലോ, നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. നീ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. എന്റെ മുരളിയേട്ടൻ സ്നേഹം കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ പറഞ്ഞല്ലേ ആന്റി അങ്ങ് ചെറുതായി പോവാതിരിക്കാനും കൂടി വേണ്ടിയല്ലേ? എന്നാലും ഇവൻ എന്നെ അമ്മേ, അമ്മ ഇപ്പൊ ചന്ദ്രോത്തേക്ക് പോയാ പിന്നെ എങ്ങനെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കും? അമ്മ ഗൗരിയോട് എന്ത് മറുപടി പറയും? അമ്മ മോളെ പോലെയല്ലേ അവളെ കരുതുന്നത്? അതൊക്കെ കൂടി ആലോചിച്ചപ്പോ
കയ്യിന്ന് പോയി. അയ്യേ, ഇതെന്താ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. അമ്മ ഇങ്ങി വന്നേ, ഞാൻ പറയട്ടെ. വരാൻ